بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة، صدق الله العظيم. تركت فيكم أمرين لن تضلوا ما تمسكتم بهما، كتاب الله وعترتي، صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഇൻഷാഅള്ളാഹ് ഒരല്പം സുദീർഘമായി തന്നെ നിങ്ങൾക്ക് എൻ്റെ ശേഷം പ്രസംഗം കേൾക്കാം. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതല്ല, ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ബർക്കത്തെടുക്കലാണ് ഇവിടെ വന്നതുകൊണ്ട് പ്രധാന ഉദ്ദേശം. നാം ഇപ്പോൾ ഹയാത്തുള്ളവർ, ജീവിച്ചിരിക്കുന്നവർ ഇവിടെ യോഗം ചേർന്നു, ഇവിടെ മീറ്റിംഗ് കൂടുന്നു. അപ്പോൾ ഇതിന് സ്നേഹമുള്ളവരും പരിചയമുള്ളവരും എല്ലാം ഒരുമിച്ച് കൂടുന്നു. ഇത് പറ്റാത്ത ആളുകൾ, ഇതിനോട് വെറുപ്പുള്ള ആളുകൾ, അവർ ദൂരെ പോവുകയും ചെയ്യുന്നു. ഇത് ഹയാത്ത് കാലത്തിലുള്ള ഒരു അവസ്ഥയാണല്ലോ. എന്നാൽ അതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്മാരുടെ അർവാഹുകൾ ഇവിടെ ചെറിയ കുട്ടികൾക്കറിയില്ല. നൊത്തം തങ്ങളെന്ന പേരിൽ ആയിരുന്നു വലിയ തങ്ങളെ അറിയപ്പെട്ടിരുന്നത്. അവരെ പേരെന്തായിരുന്നു? സയ്യിദ് സാലിഹ് ജമലുദ്ദീൻ. യഥാർത്ഥത്തിൽ ഇത് ഒത്തുവൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ ഒരു കളി കണ്ടാൽ അങ്ങനെ തോന്നും, അതുകൊണ്ട് ആളുകളൊക്കെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അവരും അവരുടെ ഉപ്പാപ്പമാരും നിങ്ങൾ കേട്ടില്ലേ, യമനിലെ തരീം എന്ന സ്ഥലത്ത് സാദാത്തുക്കളുടെ മക്കാമുകളുടെ നിര തന്നെ ഉണ്ട് എന്നും അതിലൊന്ന് ജമലുദ്ദീനങ്ങളാണ് എന്നും നിങ്ങൾ നേരത്തെ കേട്ടു. അങ്ങനെ പല കബീലകൾ കേരളത്തിലും സയ്യിദ് മുഹമ്മദ് ജമലുദ്ദീനങ്ങൾ വന്നു. അവരുടെ പരമ്പരയിൽ ധാരാളം സയ്യിദന്മാർ വന്ന് അങ്ങനെ ഭൂമിൻ്റെ ഒരു തൂണായിട്ട് ഈ സയ്യിദന്മാർ അള്ളാഹു തല നിർത്തിയിട്ടുണ്ട്. ഇത് ഹയാത്തുള്ള ആളുകൾ മീറ്റിംഗ് കൂടുന്നത് പോലെ മരണപ്പെട്ടു പോയവരും മീറ്റിംഗ് കൂടും.
അറിയോ നിങ്ങൾക്ക്? ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ മാ തആറഫ ഇഖ്തലഫ വമാ തനാകറ ഇഖ്തലഫ. റവാഹുൽ ബുഖാരി. അൽ അർവാഹു ആത്മാവുകൾ, റൂഹുകൾ. ജുനൂദുൻ അവർ സൈന്യങ്ങളാണ്. മുജന്നദത്തുൻ സമ്മേളിക്കുന്ന സൈന്യങ്ങളാണ്. ഈ ഹയാത്തുള്ള നമ്മൾ സമ്മേളിക്കുന്നത് പോലെ നമ്മുടെ അർവാഹുകൾ, മരിച്ചു പോയവരുടെ അർവാഹുകൾ അവർ സമ്മേളിക്കും. അവിടെ മാ താറഫ ഇത്തലഫ, പരിചയമുള്ളവരും ബന്ധപ്പെട്ടവരുമെല്ലാം ഒരുമിച്ചു പോകും. ഉമാത്തനാക്കറ ഇത്തലഫ, ദൂരെ നിന്നിട്ട് എന്താ പറയണത്, വല്ല പിടുത്തവും കിട്ടാനുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് വെൽമോടിക്കണോ എന്നുള്ള നീയെ തോന്നല്ല. എന്തെങ്കിലും വല്ല പിടുത്തം കിട്ടിയാൽ അത് നമുക്ക് നാളെ വാട്സപ്പിൽ ഇടാലോ എന്ന് കാത്തിട്ട് ഇങ്ങനെ നിൽക്കണവനുണ്ടാവും ദൂര. അതുപോലെ തന്നെ അതാണ് ഹദീസിൽ പറഞ്ഞത്, അർവാഹുകളും ഉമാത്തനാക്കറയ ഇത്തലഫ, യോജിപ്പില്ലാത്തവരും അവർ ദൂരെ പോകും. അപ്പൊ അങ്ങനെ ഈ സയ്യിദന്മാരുടെ അർവാഹുകൾ അവരെല്ലാം മീറ്റിംഗ് കൂടുന്നു, അവരൊരുമിച്ച് കൂടുന്നു. ഈ സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അവർ അറിയുന്നു. പ്രത്യേകിച്ച് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാത്ത ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഹയാത്തി ഖൈറുലക്കും വമമാത്തി ഖൈറുലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. അത് പറയുന്നു അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. വതുഅറദു അലൈ അഅമാലുകും, നിങ്ങളെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. നമ്മളിവിടെ ഒരുമിച്ചുകൂടി സലാത്ത് ചൊല്ലുന്നതും മദഹ് പറയുന്നതും സിയാറത്ത് ചെയ്യുന്നതും എല്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെളിവാക്കപ്പെടും. അതാണ് ഖൈറൻ. അങ്ങനെ നിങ്ങൾ ഖൈർ ചെയ്യുന്നതായി എത്തിക്കുമ്പോൾ ഹമിത്തുള്ള അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും. വൈമ്പജത്തു ഖൈറദാലിക്ക, എന്റെ മുഹിബ്ബീങ്ങളായ ആളുകളിൽ നിന്ന്, എന്നെ അംഗീകരിക്കുന്ന ആളുകളിൽ നിന്ന് വല്ല തെറ്റുകളും വന്നു പോയാൽ ഇസ്തഗ്ഫർത്തുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് മരിച്ചു പോയാൽ എല്ലാം അവസാനിക്കുകയില്ല. മരണത്തിന്റെ ശേഷവും കേൾവിയും കാഴ്ചയും അറിവും മീറ്റിംഗ് കൂടലും പോക്കും വരവും എല്ലാം ഉണ്ട്. അത് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ പറയുക, നിങ്ങൾ പ്രവർത്തിക്കുകയും അമലക്കും, തീർച്ചയായും അള്ളാഹു തആല നിങ്ങളുടെ അമൽ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലും കാണുന്നുണ്ട് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കാണും. മറ്റ് മഹാന്മാരായ ആളുകൾ, മുഅ്മിനീങ്ങൾ, അവരും കാണുന്നുണ്ട് കേട്ടോ.
അവരും കാണുന്നു. എല്ലാ സംഗീതന്മാരും തലപ്പാർത്തങ്ങൾ സയ്യിദ് അലി ബാഫക്കെ തങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാ അപ്പൊ ഇവിടെ വരുന്നത് തങ്ങൾ മനസ്സിലാക്കിയത്, എത്ര പ്രയാസപ്പെട്ടിട്ടായി വരുന്നത്. ചെറിയ പ്രയാസമൊന്നുമല്ല. പക്ഷേ മഹാന്മാരായ സയ്യിദന്മാരോടുള്ള ബഹുമാനവും ആദരവും തമ്മിലുള്ള ആ ഇണക്കവും അത് മനസ്സിലാക്കിയിട്ട് വരികയാണ്. അള്ളാഹു തആല നമ്മൾക്കെല്ലാവർക്കും സയ്യിദ് അലി ബാഫക്കെ തങ്ങൾക്കും മറ്റ് സയ്യിദന്മാർക്കും എല്ലാം ആഫിയത്തിനെയും ദീർഘായുസ്സിനെയും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട താജുല്ലരമ തങ്ങളവരുടെ മൂത്ത മകൻ സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ഇവിടെയുണ്ട്. താജുല്ലരമയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല. വലിയ മഹാനായ വലിയ പണ്ഡിതനും ആബിദും എല്ലാമായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെയുള്ള മഹാന്മാരുടെ എല്ലാം ആ സമൂഹത്തിലെല്ലാവരും പട്ടോളി. എനിക്കതേ പറയാനുള്ളൂ, ഈ ആലിമ്യങ്ങളും സയ്യിദന്മാരുമുള്ള സമൂഹം അതിലെല്ലാവരും ഉൾപ്പെടുക. അതിലൊരു മെമ്പർഷിപ്പ് കിട്ടാൻ എല്ലാവരും ശ്രമിക്കുക. അത് ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണം. വഖൂലു മഅ സ്വാദിഖീൻ, സജ്ജനങ്ങളുടെ കൂടെ നിങ്ങളാവണം. അവരുടെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സ്വഹാബത്തും അതിനുശേഷം വന്ന താബിഈകളും ഔലിയാക്കളും ആരിഫീങ്ങളും ഖുതുബീങ്ങളും ഓസുകളും പഠിപ്പിച്ചിട്ടുള്ള മാർഗം അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അത് മുറുകെ പിടിക്കുക. വേറെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇവരൊക്കെ തൗഹീദ് പഠിപ്പിച്ച യഥാർത്ഥ കക്ഷികളാണ് എന്ന് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് ചവച്ച കൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞതാണ് സത്യം, അവർ പഠിപ്പിച്ചതാണ് സത്യം, അവരാണ് ഇവിടെ തൗഹീദ് പഠിപ്പിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഇവിടെ പഠിപ്പിച്ചതാണ് സത്യം. അതിൽ വെള്ളം ചേർത്ത് മായം ചേർത്ത് പുത്തൻ പ്രധാനക്കാർ വന്നപ്പോഴാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകൃതമായത്. അൽഹംദുലില്ലാഹ്, ആ സംഘടന അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചു വരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാൻ, അത് പഠിപ്പിക്കാൻ സാധാരണക്കാരോട് പറയാനുള്ളത്, കുട്ടികളോട് ചെറുപ്പക്കാരോട് വയസ്സന്മാരോടൊക്കെ പറയാനുള്ളത്, വാശിയും മക്കാണവും തർക്കവും അതൊക്കെ ഒഴിവാക്കി ഈ പട്ടികയിൽ ഉൾപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹജാമായിരുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളും മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളവുകളും അങ്ങനെ തുടങ്ങിയ വലിയ മഹാന്മാർ പരക്കൽ വിലക്കുക തങ്ങൾ തുടങ്ങി സയ്യിദന്മാർ കാണിച്ചു തന്ന, അലിമീങ്ങൾ കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ഈ സദസ്സിലൊക്കെ നമ്മൾ ദുആ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി എങ്ങനെയാണ് വേണ്ടത്, അത് ഉണ്ടാകാനും അതിന് ശക്തി കൂട്ടാൻ
ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാവരും മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ദുആ എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد على آله وصحبه وسلم. ഞാൻ സിയാറത്ത് എഴുതിയില്ല, അതുകൊണ്ട് ഒരു ഫാത്തിഹ പഠിച്ചു. അൽഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم.